പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് നെടുവങ്ങാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പി എസ് പ്രശാന്ത് കോൺഗ്രസിൻ്റെ പടിവാതിലിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. പടിവാതിലിൽ നിന്നും പുറത്തായി കഴിഞ്ഞ പി എസ് പ്രശാന്ത് ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത്. കെ പി സി സി ആരുടെയെങ്കിലും തറവാട് സ്വത്തല്ല, പക്ഷേ കെ പി സി സി ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ തറവാട് സ്വത്തായി മാറിയിരിക്കുന്നു. കെ സി വേണുഗോപാലിൻ്റെ ബിനാമി മാത്രമാണ് സുധാകരൻ. കെ സി വേണുഗോപാലിൻ്റെ ബിനാമിയായി നിന്നുകൊണ്ട് സുധാകരൻ കെ സി വേണുഗോപാലിൻ്റെ ഇംഗീതം നടപ്പാക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിനെ മുച്ചൂടം നശിപ്പിക്കുകയാണ് കെ സി വേണുഗോപാലിൻ്റെ ലക്ഷ്യം. ബി ജെ പിയെ വളർത്താൻ വേണ്ടി കോൺഗ്രസിൽ കടന്നുകൂടിയ ചാരനാണ് വേണുഗോപാൽ. ഇതൊക്കെയാണ് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. 30 വർഷത്തെ കോൺഗ്രസ് ജീവിതം, 30 വർഷത്തെ കോൺഗ്രസ് പാരമ്പര്യം താൻ ഉപേക്ഷിക്കുകയാണെന്ന് പ്രശാന്ത് പറഞ്ഞു. പ്രശാന്ത് ഇനി ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കും, സി പി എമ്മിനോടൊപ്പം പ്രവർത്തിക്കും. വല്ലാത്തൊരു അടിയാണ് പ്രശാന്ത് കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിന് കൊടുത്തത്. ഉപജാപകങ്ങളുടെ രാജകുമാരനാണ് കെ സി വേണുഗോപാൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിനെ പരാജയത്തിലേക്ക് നയിച്ചത് കെ സി വേണുഗോപാലിൻ്റെ വികലമായ നയങ്ങളായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ എല്ലായിടത്തും ഇയാൾ തിരികെ കയറ്റി. ആ സ്ഥാനാർത്ഥികളെല്ലാം സുന്ദരമായി തോക്കുകയും ചെയ്തു. പല പുതുമുഖങ്ങളെയും കെ സി വേണുഗോപാൽ രംഗത്തിറക്കി. ആ പുതുമുഖങ്ങളെല്ലാം മൻപ്പിച്ച ഭൂരിപക്ഷത്തിൽ തോറ്റു. ആകെ ആശ്വസിക്കാൻ ഒരു വിജയം പോലും ഇല്ലാതായിപ്പോയി കെ സി വേണുഗോപാലിന്. കോൺഗ്രസ് ചരിത്രപരമായ തോൽവിയും അടഞ്ഞു. നെടുവങ്ങാട് പി എസ് പ്രശാന്ത് ജയിക്കുമെന്നായിരുന്നു മാധ്യമ പ്രവർത്തകർ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ പി എസ് പ്രശാന്തിനെ 20,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോഴത്തെ മന്ത്രി ജി ആർ അനിൽ മുട്ടുകുത്തിച്ചു. അതോടെയാണ് പി എസ് പ്രശാന്ത് ഇടഞ്ഞ കൊമ്പനായി മാറിയത്. തോട്ടിയുമായി നടക്കാൻ പാർട്ടി പിറകിലില്ല, തോട്ടിയുമായി നടന്നിട്ട് കാര്യമില്ല, പച്ചയ്ക്ക് പറയുകയാണ് പി എസ് പ്രശാന്ത്. ഇപ്പോഴത്തെ ഡി സി സി അധ്യക്ഷൻ പാലോട് രവി പക്ക ക്രിമിനലാണെന്ന് പ്രശാന്ത് പറയുന്നു. തനിക്ക് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പാലോട് രവി ഭീഷണിപ്പെടുത്തി. മണൽ മാഫിയയുടെ കണ്ണിയാണ് പാലോട് രവി, മണൽ മാഫിയ തലവനാണ് പാലോട് രവി. ഇങ്ങനെ മണൽ മാഫിയയും ക്വാറി മാഫിയയും ഒക്കെ ഭരിക്കുന്ന പുതിയ കോൺഗ്രസിന് പുതിയ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ലെന്ന് പ്രശാന്ത് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു. കെ സി വേണുഗോപാൽ ഉപജാപകങ്ങളുടെ രാജകുമാരനാണെന്ന് പറഞ്ഞിരിക്കുന്നു. കെ സി വേണുഗോപാൽ കോൺഗ്രസ്സുകാരനല്ല, ബി ജെ പി കാരനാണെന്ന് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കുക, ബി ജെ പിയെ വളർത്തുക, ഇതാണ് കെ സി വേണുഗോപാലിൻ്റെ ലക്ഷ്യമെന്ന് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല കെ സുധാകരൻ തനിക്കെതിരെ എടുത്ത പുറത്താക്കൽ നടപടി പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു പ്രശാന്ത്.